Hello friends, welcome to Psc Gk and CA. It's me, Jinsi. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ വിപ്ലവ സംഘടനകളെ കുറിച്ചാണ്. അതിലെ ഫസ്റ്റ് വൺ അനുശീലൻ സമിതി. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്ത് രഹസ്യമായി പ്രവർത്തിച്ചിരുന്ന വിപ്ലവ സംഘടനകളിലൊന്നാണ് അനുശീലൻ സമിതി. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്ത് രഹസ്യമായി പ്രവർത്തിച്ചിരുന്ന വിപ്ലവ സംഘടനകളിലൊന്നാണ് അനുശീലൻ സമിതി. ബംഗാളിലെ ആദ്യത്തെ വിപ്ലവ സംഘടനയാണ് അനുശീലൻ സമിതി. അനുശീലൻ സമിതി സ്ഥാപിച്ചത് പ്രമാദ്നാഥ് മിത്രയാണ്. പ്രമാദ്നാഥ് മിത്രയും ബരീന്ദ്രകുമാർ ഘോഷുമാണ് അനുശീലൻ സമിതി സ്ഥാപിച്ചത്. അനുശീലൻ സമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന മറ്റു വ്യക്തികളാണ് അരവിന്ദ ഘോഷ്, ചിത്തരഞ്ജൻ ദാസ്, സുരേന്ദ്രനാഥ് ടാഗോർ, ജതീന്ദ്രനാഥ് ബാനർജി, ഭൂപേന്ദ്രനാഥ് ദത്ത തുടങ്ങിയവരാണ് അനുശീലൻ സമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന മറ്റു വ്യക്തികൾ. അനുശീലൻ സമിതി പ്രസിദ്ധീകരിച്ച ലഘുരേഖയാണ് ഭവാനി മന്ദിർ. അനുശീലൻ സമിതിയുടെ ആനുകാലിക പ്രസിദ്ധീകരണമാണ് യുഗാന്തർ. അനുശീലൻ സമിതിയുടെ ആനുകാലിക പ്രസിദ്ധീകരണമാണ് യുഗാന്തർ. യുഗാന്തർ പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1906. അനുശീലൻ സമിതിയുടെ ശാഖ ധാക്കയിൽ ആരംഭിച്ചത് പുലിൻ ബിഹാരി ദാസ് ആണ്. അടുത്ത വിപ്ലവ സംഘടനയാണ് ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി. ഇന്ത്യൻ ഹൗസ് എന്നറിയപ്പെടുന്നതാണ് ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി. ഇന്ത്യൻ ഹൗസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി നിലവിൽ വന്നത് 1905 ലണ്ടനിലാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യൻ ഹൗസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി നിലവിൽ വന്നത് 1905 ലണ്ടനിലാണ്. ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റിയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് സ്വയം ഭരണമാണ്. ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റിയുടെ സ്ഥാപകനാണ് ശ്യാംജി കൃഷ്ണവർമ്മ. ബ്രിട്ടനിൽ ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റിയെ പിന്തുണച്ചിരുന്നത് ഭിക്കാജി കാമ, ദാദാഭായ് നവറോജി, എസ് ആർ റാണ തുടങ്ങിയവരാണ്. അടുത്ത വിപ്ലവ സംഘടനയാണ് പാരീസ് ഇന്ത്യൻ സൊസൈറ്റി. പാരീസ് ഇന്ത്യൻ സൊസൈറ്റി നിലവിൽ വന്നത് 1905. പാരീസ് ഇന്ത്യൻ സൊസൈറ്റിയുടെ സ്ഥാപകരാണ് മാഡം ഭിക്കാജി കാമ, ബി എച്ച് ഗോദരേജ്, എസ് ആർ റാണ തുടങ്ങിയവർ. ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റിയുടെ ഒരു ശാഖയായിട്ടാണ് പാരീസ് ഇന്ത്യൻ സൊസൈറ്റി ആരംഭിച്ചത്. ഇന്ത്യക്കു വേണ്ടി വിദേശ മണ്ണിൽ ആദ്യമായി ഒരു പതാക ഉയർത്തിയത് മാഡം ഭിക്കാജി കാമയാണ്. മാഡം കാമ അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് സമ്മേളനത്തിൽ പങ്കെടുത്തത് 1907 സ്റ്റഡ്ഗഡിലാണ്. മാഡം കാമ ഉയർത്തിയ പതാക നിലവിൽ സൂക്ഷിച്ചിരിക്കുന്നത് മറാത്ത കേസരി ഗ്രന്ഥശാലയിലാണ് മാഡം കാമ ഉയർത്തിയ പതാക ഇപ്പോൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. അടുത്ത വിപ്ലവ സംഘടനയാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കമ്മിറ്റി. ജർമ്മനിയിലാണ് നിലവിൽ വന്നത്. നിലവിൽ വന്ന വർഷം 1914. ജർമ്മനിയിൽ ബെർലിൻ കമ്മിറ്റി നിലവിൽ വന്നത് 1914. ബെർലിൻ കമ്മിറ്റി 1915 പുനർനാമകരണം ചെയ്ത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കമ്മിറ്റി ആയി മാറിയത് ബെർലിൻ കമ്മിറ്റിയിലെ നേതാക്കളാണ് വീരേന്ദ്ര ചതോപാധ്യ, ഭൂപേന്ദ്രനാഥ് ദത്ത, ലാല ഹർദയാൽ തുടങ്ങിയവർ. അടുത്ത വിപ്ലവ സംഘടനയാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. നിലവിൽ വന്നത് 1924. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ പ്രകടന പത്രിക അറിയപ്പെടുന്നത് ദ റവല്യൂഷണറി എന്നാണ്. പ്രസ്തുത സംഘടനയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് സംഘടിത സായുധ വിപ്ലവം വഴി കേന്ദ്രീകൃത ജനാധിപത്യ സംവിധാനം ഇന്ത്യയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്
പ്രസ്തുത സംഘടനയുടെ പ്രധാന ലക്ഷ്യം. ഈ സംഘടനയുടെ ആദ്യത്തെ കുറ്റകൃത്യമാണ് കക്കോറി ട്രെയിൻ കവർച്ച. ഈ സംഘടനയുടെ ആദ്യത്തെ കുറ്റകൃത്യമായിരുന്നു കക്കോറി ട്രെയിൻ കവർച്ച. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ സ്ഥാപകരാണ് സജീന്ദ്രനാഥ് സന്യാൽ, നരേന്ദ്രമോഹൻ സൻ, പ്രതുൽ ഗാംഗുലി. ആരൊക്കെയാണ്? സജീന്ദ്രനാഥ് സന്യാൽ, നരേന്ദ്രമോഹൻ സൻ, പ്രതുൽ ഗാംഗുലി തുടങ്ങിയവരായിരുന്നു ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ സ്ഥാപകർ. അടുത്ത ഇന്ത്യയിലെ വിപ്ലവ സംഘടനയാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ആർമി, HSRA. ഇതതിൻ്റെ ഷോർട്ടാണ്. HSRA നിലവിൽ വന്നത് 1928. HSRA സ്ഥാപിച്ചത് ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, സുഖ്ദേവ് തുടങ്ങിയവരാണ്. ആരൊക്കെയാണ് സ്ഥാപകർ? ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, സുഖ്ദേവ് തുടങ്ങിയവരാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപിച്ചത്. HSRA നിലവിൽ വന്നത് ഫിറോസ് ഷാ കോട്ടിലെയാണ്. ന്യൂഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ടിലയിലാണ് HSRA നിലവിൽ വന്നത്. HSRAയുടെ മുൻകാല നാമമായിരുന്നു ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. HSRAയുടെ മാനിഫെസ്റ്റോയാണ് ഫിലോസഫി ഓഫ് ദി ബോംബ്. HSRAയുടെ മാനിഫെസ്റ്റോയാണ് ഫിലോസഫി ഓഫ് ദി ബോംബ്. ഫിലോസഫി ഓഫ് ദി ബോംബ് എഴുതി തയ്യാറാക്കിയത് ഭഗവതി ചരൺ വോറയാണ്. ഫിലോസഫി ഓഫ് ദി ബോംബ് എഴുതി തയ്യാറാക്കിയത് ഭഗവതി ചരൺ വോറയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ത്യയിലെ വിപ്ലവ സംഘടനകളാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.